ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചി പിച്ചി എടുക്കണം. അപ്പോൾ ദോശ മാവ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല ദോശ റെഡി. നമുക്ക് ഈ ഒരു മസാല കൂട്ടി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കുന്നത് ചിക്കൻ മസാല ദോശയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് നമുക്ക് ചിക്കൻ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പിച്ചി പിച്ചി എടുക്കണം. അപ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി മസാല തയ്യാറാക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് ഉപ്പ്. ഇതൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ നമുക്ക് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികടയൊക്കെ പച്ചമണമൊക്കെ മാറി വരണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയുടെ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. അപ്പം നമുക്കിതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് എല്ലാവരും ഒന്ന് മിക്സ് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് ചെറുതായിട്ടെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പം ചിക്കനോടെ ചേർത്ത് നമുക്കെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മസാല ഇവിടെ നമുക്ക് റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടു തുടങ്ങാം. അപ്പോൾ ദോശ മാവ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ അരച്ച് വെച്ചതാണ്. അപ്പം നമുക്ക് ദോശ പരത്തി കൊടുക്കാം. അപ്പം ദോശ നമ്മൾ പരത്തിയിട്ടുണ്ട്. ഇനി ഒന്ന് മണ്ടയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പം ഈ ഫില്ലിങ് നമുക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ചിക്കൻ്റെ മസാല. അപ്പം മസാല നമ്മളൊരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ മടക്കാം. അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൂടെ ചുട്ടെടുക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മസാല ദോശ റെഡി. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം ചിക്കൻ മസാല ദോശ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്താലോ? നിറയെ ഫില്ലിങ് ഒക്കെ ഉണ്ട് കണ്ടോ. ചിക്കൻ ചിരട്ടപ്പുട്ട് തയ്യാറാക്കാനും നമ്മൾ ഈ ഒരു ഫില്ലിങ്ങാണ് റെഡിയാക്കിയേക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വേറെ കറികളൊന്നും ചട്നിയോ അതൊന്നും വേണ്ട. നമുക്ക് ഈ ഒരു മസാല കൂട്ടി കഴിക്കാം. ചിക്കന് പകരം ബീഫ് വെച്ചാണേലും നമുക്ക് ഇതുപോലെ
മസാല തയ്യാറാക്കി ഉണ്ടാക്കാൻ പറ്റും. വെറൈറ്റി ദോശ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് മുട്ട വെച്ച്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.